മലയാള ഭാഷയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ ഹെർമൻ കുണ്ടർത്തിന്റെ അർദ്ധകായ ശില്പം ഒരുങ്ങി. പയ്യന്നൂർ BMLP സ്കൂളിലാണ് ശില്പം സ്ഥാപിക്കുന്നത്. ശില്പിയും ചിത്രകാരനും റിട്ടയർഡ് അധ്യാപകനുമായ ദാമോദരൻ വെള്ളോറയാണ് ശില്പം നിർമ്മിച്ചത്. ആദ്യ മലയാള നിഘണ്ടു, വ്യാകരണം, ആദ്യ വാർത്താപത്രിക, പഴഞ്ചൊല്ലുകൾ തുടങ്ങി ഹെർമൻ കുണ്ടർട്ട് മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ അമൂല്യമാണ്. മിഷനറി പ്രവർത്തനങ്ങൾക്കായി തമിഴ്നാട്ടിലും പിന്നീട് കേരളത്തിലും എത്തിയ അദ്ദേഹം കേരള പഠനത്തിന് നൽകിയ സംഭാവനകളിൽ തദ്ദേശീയ വിജ്ഞാനവും ചരിത്രവും ഉൾപ്പെടുന്നു. മഹാനായ മനുഷ്യന്റെ അർദ്ധകായ ശില്പം പയ്യന്നൂരിൽ പൂർത്തിയായി. പയ്യന്നൂർ BMLP സ്കൂളിൽ ശില്പിയും ചിത്രകാരനും റിട്ടയർഡ് അധ്യാപകനുമായ ദാമോദരൻ വെള്ളോറയാണ് ശില്പം നിർമ്മിച്ചത്. ശില്പത്തിൻ്റെ അവസാന മിനുക്കുപണികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3 മാസം കൊണ്ടാണ് ശില്പനിർമ്മാണം പൂർത്തിയാക്കിയത്. നാലര 4 അടി ഉയരത്തിലുള്ള പീഠത്തിലാണ് 2.5 അടി ഉയരമുള്ള ശില്പം ഒരുക്കിയിരിക്കുന്നത്. നിഘണ്ടു, ആദ്യത്തെ വാർത്താപത്രിക, പഴഞ്ചൊല്ലുകൾ എന്നിവ സംഭാവന ചെയ്ത മഹാനായ മിഷനറി പ്രവർത്തകനാണ്. ഏകദേശം 3 മാസത്തോളമായി ഈ ശില്പത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ശില്പം സിമെൻറ്റിലാണ് തീർത്തിരിക്കുന്നത്. കളിമണ്ണിൽ രൂപപ്പെട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിലൂടെ സിമെൻറ്റിൽ അവസാന മിനുക്കുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2.5 അടി ഉയരത്തിൽ ഛായാചിത്ര രൂപത്തിലാണ് ശില്പം വിഭാവനം ചെയ്തിരിക്കുന്നത്. 4 അടി ഉയരമുള്ള പീഠത്തിൽ ഗ്രാനൈറ്റ് പതിച്ച് അതിൻ്റെ ഫലകത്തിൽ ഇവിടുത്തെ പ്രാദേശികവും അല്ലാത്തവരുമായ എല്ലാവരുടെയും നാമങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ തലശ്ശേരി കഴിഞ്ഞാൽ ഹെർമൻ കുണ്ടർട്ടിൻ്റെ ശില്പം പയ്യന്നൂരിൽ മാത്രമാണ്. സൂര്യ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെയാണ് ശില്പം പൂർത്തിയാക്കുന്നത്. BMLP സ്കൂൾ PTA സഹകരണവും ശില്പനിർമ്മാണത്തിൽ ഉണ്ട്. ഈ മാസം 11 ചൊവ്വാഴ്ച ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ശില്പം അനാച്ഛാദനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.